السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بهمان رعاية കൊടുവള്ളി മുസ്ലിം ഓർഫനേജിന് കീഴിലുള്ള ഇസ്ലാമിക് അക്കാദമിയിലെ മാനേജ്മെൻ്റ് പ്രതിനിധികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ഇ ആർട്സ് ഫെസ്റ്റിൻ്റെ December 10 മുതൽ 14 വരെ നടക്കുന്ന ഇ ആർട്സ് ഫെസ്റ്റിൻ്റെ അഥവാ തൽവാർ 2020 എന്ന് പേര് വെച്ചിട്ടുള്ള ഡു ഓർ ഡൈ എന്ന ക്യാപ്ഷനിലുള്ള ഫാൽക്കൺസ്, ലയൺസ്, ബ്ലൂ വെയിൽസ് എന്ന മൂന്ന് പേരുകളിൽ കരയിലും കടലിലും വായുവിലും താരരാജാക്കന്മാരായി നിലനിൽക്കുന്ന മൂന്ന് സാധനങ്ങളുടെ പേരുകൾ വെച്ച് വളരെ ക്രിയാത്മകമായി സെറ്റ് ചെയ്ത ഈയൊരു ഇ ആർട്ട് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ വാക്യത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളെക്കാൾ കൂടുതൽ, പാഠപുസ്തകങ്ങളിൽ ക്ലാസ് റൂമുകളിൽ നിന്നുള്ള പാഠപുസ്തകങ്ങൾ നൽകുന്ന ഇതിനേക്കാൾ കൂടുതൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രാക്ടീസ് ചെയ്യാനും വിശിഷ്യ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന ഒരു സംവിധാനമാണ്. അവയെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ ആവശ്യമാണ്. ടാലൻസുകളുടെ വാറാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ആളുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ടാലൻറ്റുകളുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള ഓൺ സ്റ്റേജുകളായും ഓഫ് സ്റ്റേജുകളായും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നത്. എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള പെർഫോമൻസ് എല്ലാ ആളുകൾക്കും കഴിയും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പെർഫോമൻസ് എല്ലാവർക്കും കഴിയും. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിയുള്ള മേഖലയിൽ, കഴിവിൻ്റെ മേഖലയിൽ ഓരോരുത്തർക്കും മികച്ചു നിൽക്കാൻ കഴിയും. എല്ലാ മേഖലയിലും എല്ലാവർക്കും മികച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു മേഖലയെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് ആർട്സ് ഫെസ്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുക. അവനവനെ കണ്ടെത്താനുള്ള വലിയൊരു അവസരമാണ്. അവനവനിൽ അന്തർലീനമായി കിടക്കുന്ന സർഗവാസനകളെ തിരിച്ചറിയാനുള്ള വലിയ അവസരങ്ങളാണ് ആർട്സ് ഫെസ്റ്റുകൾ. ഒരുപാട് പ്രതിഭകൾ രംഗത്ത് വരും. ഒരുപാട് കഴിവുകൾ പുറത്തു ചാടും. നല്ല ഒരുപാട് കഴിവുകളെ തിരിച്ചറിയാൻ കഴിയും. ചിലർക്ക് തങ്ങൾ മികച്ചതാണെന്ന് തങ്ങൾ വിചാരിക്കുന്ന മേഖലകളിലല്ല തങ്ങളുടെ കഴിവുകളെന്ന് തിരിച്ചറിയുകയും മറ്റു മേഖലകളിലേക്ക് ചേക്കേറാൻ കഴിയുകയും ചെയ്യും. പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചെറുപ്പത്തിൽ പാട്ട് പാടുന്നവരുണ്ടാകും. ശബ്ദം വന്നതിന് ശേഷം പാട്ട് നിലച്ചു പോകും. ചെറുപ്പത്തിൽ വലിയ രീതിയിൽ പാട്ടുപാടാത്ത ആളുകൾ ശബ്ദം ഉയർന്നതിന് ശേഷം പാട്ടുപാടി ശീലിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അവർക്ക് പാട്ടുപാടാൻ കഴിഞ്ഞെന്ന് വരും. കവിത ആലപിക്കാൻ കഴിയും, കവിത എഴുതാൻ കഴിയും, പ്രഭാഷണം നടത്താൻ കഴിയും. ചിലർക്ക് ഘോരമായി പ്രസംഗിക്കുന്നതിനേക്കാൾ ആളുകൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ക്ലാസ് എടുത്തു കൊടുക്കാൻ കഴിയും. പ്രസൻറ്റേഷനുകൾക്ക് സാധിക്കും. കഥകൾ എഴുതാനും ലേഖനങ്ങൾ എഴുതാനും സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഇന്ന് വളരെ വിശാലമായൊരു പെർഫോമൻസിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മാധ്യമങ്ങൾ ഉപയോഗിച്ചും മനുഷ്യനെ അല്ലാഹു നിയതമായി നൽകിയ കഴിവുകൾ ഉപയോഗിച്ചുമൊക്കെ വ്യത്യസ്തമായ പെർഫോമൻസുകളുടെ സാധ്യതകളുടെ ലോകത്താണ്. മാത്രവുമല്ല, നമ്മൾ വാർത്തെടുക്കപ്പെടുന്ന ഉദ്ദേശലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ കഴിയുന്ന, അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മേഖലകളിൽ നമുക്ക് കഴിവ് തെളിയിക്കാനുണ്ട്. ദൃശ്യമാധ്യമങ്ങളുടെ വലിയൊരു ഭൂമികയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ വലിയൊരു ഭൂമികയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. വൈവിധ്യമാർന്ന പെർഫോമൻസുകളുടെ, അവതരണങ്ങളുടെ വലിയ ഭൂമികയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഓരോ ദിവസവും മാറി വരുന്ന ട്രെൻഡുകളുടെ ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. അവിടെയൊക്കെ മാറാത്ത വലിയൊരു സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ മാറുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്ക്, ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴേക്ക് പുതിയ പലതരത്തിലുള്ള പെർഫോമൻസുകളുടെ മേഖലകൾ കടന്നു വരും. അല്ലെങ്കിൽ നമുക്ക് പറയാനുണ്ടായിരുന്നൊരു കാര്യം പലതരത്തിൽ അവതരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ ബോധ്യപ്പെടും. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ തിരിച്ചറിയുക, അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക, ഒരു കഴിവും അൺടാപ്പ്ഡ് ആയിട്ട് കെടുക്കാതിരിക്കുക, എല്ലാ കഴിവുകളെയും പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ചുറ്റുപാടും നോക്കാൻ കഴിയണം.
ഓരോരുത്തരുടെയും കഴിവുകളെ തിരിച്ചറിയാൻ കഴിയണം. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നൊരു തിയറി തന്നെയുണ്ട്. ലോകത്ത് പൊട്ടനായി ഒരാളുമില്ല, ഒന്നിനും കഴിവില്ലാത്തവനായി ഒരാളുമില്ല. എല്ലാറ്റിനും കഴിയുന്ന അഭൂതപൂർവമായ ചില അത്ഭുതപ്പെടുത്തുന്ന വേഴ്സറ്റൈൽ ജീനിയസുകളുണ്ട്, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള എല്ലാറ്റിനും കൊള്ളാവുന്ന ആളുകളുണ്ട്. എന്നാൽ ഏതിനെങ്കിലും കൊള്ളാവുന്ന ചില ആളുകളാണ് എല്ലാവരും എന്ന തിരിച്ചറിവാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ലോകത്ത് സമർപ്പിക്കുന്നത്. അത്തരം ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡുകളെ, വൈവിധ്യമാർന്ന കഴിവുകളെ, വാസനകളെ, താല്പര്യങ്ങളെ, ആഗ്രഹങ്ങളെ, പ്രതിപാദനത്വത്തെ തിരിച്ചറിയാനുള്ള വലിയ വേദികളാണ് ആർട്സ് ഫെസ്റ്റുകൾ. ഉടവള്ളിയിലെ ഈ ഇസ്ലാമിക് അക്കാദമിയിലെ ബഹുമാന്യരായ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കിയ ഈ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഈ കലാ പ്രകടനങ്ങളിൽ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാനും തങ്ങളുടെ മേഖലകളെ കണ്ടെത്താനും തങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുവാനും മറ്റുള്ളവരുടെ കഴിവുകളെ നമുക്ക് തിരിച്ചറിയുവാനുമുള്ള വലിയൊരു വേദിയായി ടാൽവാർ 2020 മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഹ്റദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.